പിന്നെ ഞാനെല്ലാം കൊണ്ട് കൊളാക്കി. ഞാൻ ഒന്ന് മീൻ ചെയ്ത് പറഞ്ഞല്ലേ. നീ എന്തെങ്കിലും ഒന്ന് പറ. നീ എന്നോടോ, ഞാൻ നിന്നെ കൊണ്ടുവിടാം, നീ അറിയിക്കോ. ഗായത്രി, വിഷം വരുമ്പോ നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഹേർട്ട്ഫുൾ ആണ് വിഷം. അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞാനിപ്പോ അങ്ങനെയാന്നുള്ളത്. നീയും കൂടെ പോയാൽ ഉള്ള പ്രശ്നങ്ങളും കൂടുള്ളൂ. ഒന്നും എന്നെ കണ്ട്രോളിൽ നിൽക്കില്ല പിന്നെ. എനിക്ക് എന്റേതായ ഒരു ലൈഫില്ലേ, നിന്നെ നന്നാക്കി നടന്നാ മതിയോ? ഞാനത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ച് ടൈം ദാ. ആറു മാസം കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മളൊന്ന് സംസാരിച്ചത്. എന്നിട്ട് എന്നുണ്ടായ, നീ നിന്റെ പഴയ സ്വഭാവം കാണിച്ചു. കുറെ കാലം കഴിയുമ്പോ നീ മാറുമെന്ന് ഓർപ്പ്. ഗായത്രി, നീ കൂടെ ഉണ്ടായ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് എന്റെ കുറെ ഇയേഴ്സ് സോർട്ടഡ് ആണ്. I need some time off from all this. ഇനി നമ്മൾ ശരിയാവില്ല. നിനക്ക് പകരാൻ വേറെ ആർക്കും പറ്റില്ല, ഇതെനിക്ക് പറയാം. പ്ലീസ് പെട്ടെന്നൊന്നും വേണ്ട. നിന്റെ കോഴ്സും പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് മതി. ചിലപ്പോൾ ആ സമയം എനിക്കും വേണ്ട വരും. പക്ഷെ ഒന്ന് കണ്ടോട്ടെ. Why are you doing this, Vishal? Please, I need you. ഇന്ന് ഞാൻ നിന്റെ കൂടെ വന്ന എന്തിനാണെന്നറിയോ? ഇന്നലെ രാത്രി നീ വിളിച്ചപ്പോ ഞാൻ വന്നതിനാണെന്നറിയോ? Because I feel safe and comfortable with you. തിരിച്ചു നിന്നെ കംഫർട്ടബിൾ ആക്കാനും ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആക്കാനും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തതല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടായിരുന്നു? എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ. നീ നിന്റെ സമയമെടുത്തോ. എംടെക് കഴിയാൻ രണ്ടു കൊല്ലം, നിനക്ക് സെറ്റിൽ ആവാൻ ഒരു കൊല്ലം, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി. അതും ഓക്കെയാണോ? അതിന് നീ കുറെ കാലം കഴിയണ്ടേ. അപ്പോഴേക്കും ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും ഇതൊന്നും റിയലിസ്റ്റിക് അല്ല. നീ എനിക്ക് ഒരു പ്രോമിസും തരണ്ട, പക്ഷെ നമുക്കൊന്ന് കണ്ടൂടെ. ആ പോയിന്റ് നമ്മൾ എവിടെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്നാ പറഞ്ഞ പോരെ, അതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. Let's just be strangers until then. Okay. In the November 25th. Appo 2026 November 25 ne enne contact cheyte. Ippa nee aayo planning okke? എനിക്ക് അവിടെ ഒരു ഓടിയെത്താനുള്ളൊരു ഫ്യുവലും ഉണ്ട്. It'll happen if it's meant to happen. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. Mm-hmm.
Mm-hmm.